Governor Preethi Prayogikkendathu Thante Manasika Thrupthi Anusarichallennum Bharanaghadana Paramaya Preethi Anusarichana Adeham Pravarthikkendathennum Justice K.T. Thomas Kairali Newsinodu Preethi Nashtapettathinte Peril Mandriye Thirichu Vilikkan Governorkku Kazhiyilla Mandriyil Preethi Nashtapettengil Mukhyamandriye Governorkku Athrupthi Ariyikkam Mukhyamandriye Mantrisabha Roopeekarikkan ക്ഷണിക്കുന്ന കർത്തവ്യം മാത്രമാണ് ക്യാബിനറ്റിന്റെ ഉപദേശമില്ലാതെ ഗവർണർക്ക് ചെയ്യാവുന്ന ഏക കർത്തവ്യമെന്നും ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു. പ്രീതി നഷ്ടപ്പെട്ടാൽ തനിക്ക് മന്ത്രിയെ തിരിച്ചു വിളിക്കാൻ കഴിയുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാദം. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള ജസ്റ്റിസ് കെ ടി തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗവർണർ ആകെ പറഞ്ഞത് എനിക്ക് എൻ്റെ പ്രീതി നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ, തിരിച്ചു വിളിക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഗവർണറുടെ പ്രീതി എന്ന് പറയുന്നത് ഗവർണറുടെ സ്വന്തം പ്രീതിയാണ്. അതല്ല ഭരണഘടന വിവക്ഷിക്കുന്നത്. അത് സ്വന്തം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പ്രീതിയാണ്. ഭരണഘടനയെ പറയുന്ന പ്രീതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്ലഷറാണത്. അതുണ്ടാകണമെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസ് വേണം. ചീഫ് മിനിസ്റ്റർ റെപ്രസെൻറ്റിംഗ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് ഉണ്ടെങ്കിലേ മന്ത്രിയെ തിരിച്ചു വിളിക്കാനായിട്ട് ഗവൺമെൻറ്റിന് അവകാശമുള്ളൂ, അല്ലെങ്കിൽ ഗവർണർക്ക് അവകാശമുള്ളൂ. ഈ ഗവർണർ പറയുന്നത് തനിക്ക് ധനമന്ത്രിയിലുള്ള പ്രീതി നഷ്ടപ്പെട്ടു, ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. അത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന എനിക്ക് പറയാവുന്ന പോലെയും നിങ്ങൾക്ക് പറയാവുന്ന പോലെയും പറഞ്ഞതായിട്ടേ ഞാൻ കൂട്ടുള്ളൂ. കേൾക്കാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് പോയെങ്കിലേ ഉള്ളൂ ആ പ്ലഷർ പോവുള്ളൂ. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല, അതായത് ധനമന്ത്രിയെ രാജിവെപ്പിക്കുന്നില്ല എങ്കിൽ ഗവർണർക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാനൊക്കില്ല. പിന്നെ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നിലാണ് എല്ലാ അധികാരവും എന്ന തരത്തിൽ ഗവർണർ പ്ലഷർ പോയി എന്ന് പറയാനുള്ള അവകാശം അങ്ങനെക്കുണ്ട്, എനിക്കുള്ള പോലെ നിങ്ങൾക്കുള്ള പോലെ. പക്ഷേ ആ പ്ലഷർ അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വിവക്ഷിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ പറയുന്നു ഗവർണർക്ക് ഒരു മന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ മന്ത്രിയെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എന്ന തരത്തിലാണ് പറയുന്നത്. പറയുന്ന ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയല്ലോ. നിയമപരമായി നിലനിൽക്കുകയില്ല ആ വാദമല്ലേ? ഗവർണർക്ക് മന്ത്രിസഭയുടെ ഉപദേശം ഇല്ലാതെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചീഫ് മിനിസ്റ്ററെ അപ്പോയിൻ്റ് ചെയ്യാം. അത് ഗവർണറുടെ ഇഷ്ടം. അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചീഫ് മിനിസ്റ്റർ പറയുന്നവരെ മന്ത്രിയായിട്ട് എടുക്കുക, അതുപോലെ ആ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് വേണം പിന്നെ ഗവർണർക്ക് പ്രവർത്തിക്കാൻ. അത് പ്രസിഡൻറ്റിനും അങ്ങനെയാണ്. പ്രൈം മിനിസ്റ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത് മാത്രം ജോലിയുള്ളൂ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ വേണം എടുക്കാം. അത് പക്ഷേ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്നോ ഇല്ലെങ്കിൽ തെളിയിക്കാൻ പറയും. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകാനുള്ള കാരണം? അത് ഗവർണറോട് ചോദിക്കണം. ഭരണഘടനാപരമായി മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ, അല്ലാതെ ഗവർണർക്ക് ഒരു മന്ത്രിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു കാരണവശാലും തിരിച്ചു വിളിക്കാൻ കഴിയും? ഗവർണർക്ക് എൻ്റെ പേരിലുള്ള വിശ്വാസം ഇല്ലെന്ന് പറയാൻ അവകാശമുണ്ട്. നിങ്ങളുടെ പേരിൽ വിശ്വാസം ഇല്ലെന്ന് പറയാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് ഗവർണറുടെ പേരിൽ വിശ്വാസം ഇല്ലെന്ന് പറയാൻ അവകാശമുണ്ട്. എനിക്കുമുണ്ട്. അത് വെറും പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിനകത്ത് അതിനപ്പുറത്തില്ലത് അതാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു മന്ത്രിയിൽ ഗവർണർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെങ്കിൽ പ്രീതി നഷ്ടപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കാനുള്ള റൈറ്റുണ്ട്. പക്ഷേ നിയമപരമായി മന്ത്രിയെ മടക്കി വിളിക്കാനുള്ള അവകാശം ഗവർണർക്കില്ല എന്നുകൂടിയാണ് ജസ്റ്റിസ് കെ ടി തോമസ് വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്.